നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും. ഫാസിസ് അക്കാഡമിയുടെ വാർത്താ ബുള്ളറ്റിനിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നും പതിവ് പോലെ നമ്മൾ നോക്കുന്നത് 2023 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിൽ അവാർഡുകളെ സംബന്ധിച്ചാണ്. അവാർഡുകൾ അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു അവാർഡാണ് ഷെവലിയാർ അവാർഡ് എന്ന് പറയും. അപ്പോൾ ഷെവലിയാർ അവാർഡ് എന്താണ്? ഷെവലിയാർ അവാർഡെന്ന് നമുക്ക് നോക്കാം. ഇത് നൽകുന്നത് ഫ്രഞ്ച് ഗവൺമെൻറ്റാണ്. ഇത്തവണ ഈ ഷെവലിയാർ പുരസ്കാരം ലഭിച്ചത് കർണാടക സംഗീത സംവിധായകനും മാനുഷികവാദിയുമായിട്ടുള്ള അരുണ സായി രാമനാണ്. ഫ്രഞ്ച് സർക്കാരിൻ്റെ ഏറ്റവും ഉയർന്ന ഷെവലിയാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഷെവലിയാർ അവാർഡ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് കർണാടകത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഗീത സംവിധായകനും ഒരു മാനുഷികവാദി, അദ്ദേഹത്തിൻ്റെ പേരാണ് അരുണ സായിറാം, അദ്ദേഹത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. സംഗീതരംഗത്ത് അവർ നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് അരുണ സായിറാമിനെ ഈ അവാർഡിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അടുത്തത് കേരള ജ്യോതി പുരസ്കാരം എന്നാണ് ഇത് പറയുന്നത്. കേരള ജ്യോതി പുരസ്കാരം നമ്മുടെ ഭാരതരത്ന, പത്മശ്രീ, പത്മവിഭൂഷൺ മുതലായ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഇത്. കേരള ജ്യോതി പുരസ്കാരം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ ആദ്യത്തെ കേരള പുരസ്കാരത്തിന്, അല്ലെങ്കിൽ കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് MD വാസുദേവൻ നായരാണ്. പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായ ജൂറിയാണ് ഈ അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുത്തത്. നടൻ മമ്മൂട്ടി, മുൻ സിവിൽ സർവൻറ്റും സോഷ്യൽ ആക്ടിവിസ്റ്റുമായ ടി മാധവ മേനോൻ മുതലായവർക്ക് കേരള പ്രഭാ പുരസ്കാരവും, ശില്പി കാനായി കുഞ്ഞിരാമൻ, വിദ്യാഭ്യാസ വിചക്ഷണനായ MB പരമേശ്വരൻ, ഗായിക YK വിജയലക്ഷ്മി എന്നിവർക്ക് കേരള ശ്രീ പുരസ്കാരവും സമ്മാനിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്തയാണ് നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് എന്ന് പറയുന്നത്. ഇപ്പം നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. 2021 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡുകൾ നഴ്സിംഗ് പ്രൊഫഷണലുകൾക്ക് നൽകിക്കൊണ്ട് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ 2021 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡുകൾ നഴ്സിംഗ് പ്രൊഫഷണലുകൾക്ക് നൽകിക്കൊണ്ടാണ് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവാണ്. നഴ്സുമാരും നഴ്സിംഗ് പ്രൊഫഷണലുകളും സമൂഹത്തിന് നൽകുന്ന സ്തുത്യർഹമായ സേവനങ്ങൾക്കുള്ള അംഗീകാരമായിട്ട് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം 1973 ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഫ്ലോറൻസ് എന്ന നൈറ്റിംഗേലിനെ കുറിച്ച് നമുക്കറിയാം, വിളക്കേന്തിയ വനിത എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അരവിന്ദ ഘോഷിനെ കുറിച്ചാണ് വന്നത്. അരവിന്ദ ഘോഷിനെ കുറിച്ച് ഒന്ന് വാർത്ത എന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. December 13 അരവിന്ദ ഘോഷിൻ്റെ 150th ജന്മവാർഷിക ആഘോഷങ്ങൾ നടന്നു. 2022 December 13 അരവിന്ദ ഘോഷിൻ്റെ 150th ജന്മവാർഷിക ആഘോഷങ്ങൾ നടന്നു. ഈ ജന്മവാർഷിക ആഘോഷ പരിപാടിയിൽ നരേന്ദ്രമോദി പങ്കെടുത്തു. ഓൺലൈനായി നടന്ന ആഘോഷ പരിപാടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കുകയുണ്ടായി. ആസാദിക്ക അമൃത മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് പുതുച്ചേരിയിലെ കമ്പൻ കലൈ സംഗമത്തിലാണ് അരവിന്ദ ഘോഷിൻ്റെ 150th ജന്മ വാർഷിക അല്ലെങ്കിൽ ജന്മദിന ആഘോഷ പരിപാടികൾ നടന്നത്. ശ്രീ അരവിന്ദയുടെ സ്മരണാർത്ഥം ഒരു സ്മരണീയ നാണയവും തപാൽ സ്റ്റാമ്പും പ്രധാനമന്ത്രി ഇവിടെ പ്രകാശനം ചെയ്യുകയുണ്ടായി. അദ്ദേഹം ഒരു ഇന്ത്യൻ ദേശീയവാദിയും വന്ദേമാതരം പോലുള്ള പത്രങ്ങളുടെ എഡിറ്ററുമൊക്കെയായി പ്രവർത്തിച്ച വ്യക്തിയാണ് ശ്രീ അരവിന്ദ ഘോഷ്. പിന്നീട് അദ്ദേഹം ഒരു ആത്മീയ പരിഷ്കർത്താവായി മാറുകയും പുതുച്ചേരിയിൽ അരബിന്ദു ആശ്രമം സ്ഥാപിക്കുകയും ചെയ്തു. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നത് കരുവാട്ടുമന വാസുദേവൻ നമ്പൂതിരിയെക്കുറിച്ചാണ്. കരുവാട്ടുമന വാസുദേവൻ നമ്പൂതിരി ആരാണ്? കരുവാട്ടുമന വാസുദേവൻ നമ്പൂതിരി, ഇദ്ദേഹത്തിൻ്റെ പേര് ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്നാണ്. ഇദ്ദേഹം ഈ അടുത്തിടെ മരണപ്പെടുകയുണ്ടായി. ആർട്ടിസ്റ്റ് നമ്പൂതിരി അടുത്തിടെ മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേരാണ് കരുവാട്ടുമന വാസുദേവൻ നമ്പൂതിരി. തകഴി ശിവശങ്കരപ്പിള്ള, MD വാസുദേവൻ നായർ, SK പൊറ്റക്കാട്, VKN തുടങ്ങിയ മലയാളത്തിലെ മുൻനിര എഴുത്തുകാരുടെ കഥാപാത്രങ്ങളെയാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി ചിത്രീകരിച്ചത്. ചിത്രകാരനും ശില്പിയും കലാ സംവിധായകനും കൂടിയായിരുന്നു ആർട്ടിസ്റ്റ് നമ്പൂതിരി. അടുത്ത വാർത്ത വന്നിരിക്കുന്ന മുഖ്ര എന്ന ഗ്രാമത്തെക്കുറിച്ചാണ്. മുഖ്ര എന്ന ഗ്രാമം തെലങ്കാനയിലെ ആദിലാബാദ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെലങ്കാനയിലെ ആദിലാബാദ് ജില്ലയിലെ ഒരു മാതൃകാ ഗ്രാമമാണ് ഈ മുഖ്ര ഗ്രാമം. മുഖ്ര ഗ്രാമം വാർത്തയിൽ ഇടം പിടിച്ചത് 100% ഇൻഷുറൻസ് കവറേജുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ ആവാസ കേന്ദ്രം എന്ന നേട്ടമാണ് മുക്ര എന്ന വില്ലേജ് കൈവരിച്ചിരിക്കുന്നത്. 50 ലക്ഷം രൂപയുടെ ക്യാഷ് ഇൻസെൻറ്റീവിനൊപ്പം ഈ വർഷം ആ സംസ്ഥാനം അല്ലെങ്കിൽ ആ ഒരു ഗ്രാമത്തിന് തന്നെ എന്താണ് ദേശീയതല ഗ്രാമ ഊർജ സ്വരാജ് വിശേഷ അവാർഡ് ലഭിക്കുകയുണ്ടായി മുക്രയ്ക്ക്. അതേപോലെ സ്വച്ഛ് സുജൽ ശക്തി സമ്മാൻ പുരസ്കാരവും മുക്രയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് ശാക്തീകരൺ പുരസ്കാരവും 2020 ജൈവ വൈവിധ്യ അവാർഡ് ലഭിച്ചത് മുക്ര എന്ന ഗ്രാമത്തിനാണ്. അതൊരു മാതൃകാ ഗ്രാമം കൂടിയാണ്.
അടുത്ത് പറയുന്നത് ഡേവിഡ് ബട്ട്ലർ എന്ന വ്യക്തിയെക്കുറിച്ചാണ്. അപ്പോൾ ആരാണ് ഡേവിഡ് ബട്ട്ലർ? ഡേവിഡ് ബട്ട്ലറിനെ കുറിച്ച് പറഞ്ഞാൽ, ഡേവിഡ് ബട്ട്ലർ മുൻ ബി ബി സിയുടെ തിരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനാണ്. തിരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ ആണ് ഡേവിഡ് ബട്ട്ലർ. എക്സിറ്റ് പോളുകൾ എന്ന ആശയത്തിന് തുടക്കമിട്ട ഡേവിഡ് ബട്ട്ലർ 98-ാമത്തെ വയസ്സിൽ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ചരമത്തിലൂടെയാണ് വാർത്തയിൽ വീണ്ടും അദ്ദേഹം ഇടം പിടിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ശാസ്ത്രം അതായത് സെഫോളജി എന്ന് പറയുന്നതിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ഡേവിഡ് ബട്ട്ലർ. ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് എങ്ങനെയാണ് ജനങ്ങളുടെ വോട്ടുകളും അഭിപ്രായങ്ങളും മാറുന്നത് എന്ന് നമ്മളെ കാണിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കണ്ടുപിടിച്ച ഒരു ഗ്രാഫിക് ഉപകരണമാണ് സ്വിംഗ് മീറ്റർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്, സ്വിംഗ് മീറ്റർ. അടുത്തത് പഥേർ പാഞ്ചാലി എന്ന ഒരു സിനിമയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. പഥേർ പാഞ്ചാലി ഇതിഹാസ ചിത്രകാരനായ സത്യജിത് റേയുടെ ചിത്രമാണ് പഥേർ പാഞ്ചാലി. ഇത് ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ചലച്ചിത്രമായിട്ട് അന്താരാഷ്ട്ര ചലച്ചിത്ര നിരൂപക ഫെഡറേഷൻ പ്രഖ്യാപിക്കുകയുണ്ടായി. 1955 പുറത്തിറങ്ങിയ ക്ലാസിക് ചിത്രമാണ് ഇത്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ മികച്ച 10 ചിത്രങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയതും പഥേർ പാഞ്ചാലിയാണ്. 1929 വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായ എഴുതി പ്രസിദ്ധീകരിച്ച ഇതേ പേരിലുള്ള നോവലിനെ അടിസ്ഥാനമാക്കി സത്യജിത് റേ സംവിധാനം ചെയ്ത സിനിമയാണ് പഥേർ പാഞ്ചാലി. ഫസീസ് അക്കാഡമി നൽകുന്ന വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്.